ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ത്രില്ലിംഗ് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നുല്ലേ. നമ്മുടെ അപർണ ദേ പ്രഗ്നൻ്റ് ആണ്. ഇനിയിപ്പോൾ ദേവി അപ്പുവിനെ താഴത്തും തറയിലും വെക്കാതെ നോക്കിക്കൊണ്ട് നടക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ അത് കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മുടെ അപ്പു ഹരിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്. അതേസമയം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവനെയാണ്. ശിവനാഞ്ജലിയുടെ വീടിൻ്റെ വാതിക്കെ കടന്ന് കളിക്കുക, പക്ഷേ അകത്തേക്ക് കയറുന്നില്ല. മതൽക്കെട്ടിന് ഇപ്പുറത്താണേ. അഞ്ജുവിനെ എങ്ങനെയെങ്കിലും കാണണം. എന്നാ കണ്ടാൽ അഞ്ജു എന്ത് പറയും എന്നൊരു ടെൻഷനും. ഇതാണല്ലോ ഇവരുടെ രണ്ടുപേരുടെ മനസ്സിലേകോ. ശിവേട്ടൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ അഞ്ജു, അഞ്ജു വിളിക്കട്ടെ എന്ന് പറഞ്ഞ ശിവനും. എന്നാ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. അത് പുറത്ത് കാണിക്കാൻ അറിയുന്നുമില്ല. അങ്ങനെ നമ്മുടെ ശിവനെ കണ്ടതും ശങ്കരൻ ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുക. ശിവ മോനെ. അപ്പോൾ ശിവൻ ഞെട്ടിപ്പോയി. ആ എന്താ മാമേ, മോനെന്താ ഇവിടെ നിൽക്കുന്നേ, വാ അകത്തേക്ക് വാടാ എന്നും പറയാ. ഏയ് ഒന്നുമില്ല മാമേ, ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ അപ്പുറത്തെ വീട്ടിലാണേ, അത് കൊടുക്കാൻ വേണ്ടി വന്നതാ മാമേ. ആ എന്തായാലും കൊടുത്തു കഴിഞ്ഞല്ലോ, അപ്പോൾ അകത്തേക്കൊന്ന് കയറിയിട്ട് പോകുമോനെ. ഏയ് ഇല്ല മാമേ, വണ്ടിക്ക് എന്തോ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാനിവിടെ നിന്നതാ. സാരമില്ല മോനെ, നീ ഇവിടെ വരെ വന്നിട്ട് അകത്തേക്ക് വരാതെ പോവുകയാണോ എന്നും അമ്മാമ ചോദിക്കുക. അമ്മാമേ എനിക്ക് കടയിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് തടി തപ്പി. ശിവൻ പോയി കഴിഞ്ഞതും നമ്മുടെ ശങ്കരന് ആകെ സങ്കടമായി. അതെന്താ ശിവൻ അങ്ങനെ കാണിച്ചത്? അല്ലെങ്കിൽ അവൻ അകത്തേക്ക് വരേണ്ടതാണല്ലോ. എന്താണ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണോ അഞ്ജുമോള് ഇങ്ങോട്ട് പോകുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശങ്കരൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അകത്തെ ഊഞ്ഞാലിൽ അങ്ങനെ പോയി ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാവിത്രി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ സാവിത്രി ചോദിക്കുക, നിങ്ങളെന്താ മനുഷ്യ, കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും വരാതിരുന്നത്? അതുമല്ല വന്നപ്പോൾ ദേ മുഖം എന്താ കൂരി കുത്തിയ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നമ്മുടെ ശങ്കരൻ സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കുക, എന്നിട്ട് മന്ദബുദ്ധികൾ ഇരിക്കില്ലേ അതുപോലെ ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുക. എനിക്കിപ്പോൾ പിടികിട്ടി, അങ്ങോട്ട് നിങ്ങൾ കാശി ചോദിക്കാൻ പോയതല്ലേ. അവിടെ ചെന്നപ്പോൾ കടവാടകം കഴിച്ച് ദേ അയാളുടെ ശമ്പളമെന്നും പറഞ്ഞ് അവനത് എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലേ. നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ സാവിത്രി, ഞാൻ അതാണെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ. ഹാ പിന്നെ നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ ഇരിക്കുന്നേ. അല്ല സാവിത്രി, ഞാനിങ്ങോട്ട് വരുന്ന വഴിയേ ശിവൻ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. ആണോ വീടിൻ്റെ വാതിക്കലോ, എന്നിട്ട് അവനെന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? ആ അത് ഞാൻ ചോദിച്ചു, പക്ഷേ അവനോട് ഞാൻ അകത്തേക്ക് വിളിച്ചപ്പോൾ അവനെന്താ പറഞ്ഞെന്നറിയോ, ഇവിടെ അടുത്ത് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്നതാന്ന. ആ അതുകൊണ്ട് പിന്നെ ഞാൻ അകത്തേക്ക് വിളിച്ചപ്പോൾ കടയിൽ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വന്നതാ. എന്തൊരു നന്ദിയില്ലാത്ത മനുഷ്യനവൻ. എൻ്റെ മോള് അവനെ നെഞ്ചത്തും തലയിലും വെച്ചുകൊണ്ട് നടക്കുക, എന്നിട്ടും അവനതൊരു തുള്ളി പോലും മനസ്സിലാക്കാതെ അവനങ്ങോട്ട് പോയിന്നോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എനിക്ക് അപ്പോഴേ സംശയമുണ്ടെന്ന്? അവൾ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ എന്തോ പ്രശ്നമുണ്ട്. ആ സാവിത്രി നീ പറയുന്നത് ശരിയാ, പക്ഷേ അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ അറിയും? എൻ്റെ മനുഷ്യ നിങ്ങൾക്ക് ബോധമില്ലേ, അവൻ വീടിൻ്റെ വാതിക്ക് വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാതെ പോകുമ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ എന്നും സാവിത്രി പറയുക. ഇതെല്ലാം കേട്ടുകൊണ്ട് അഞ്ജലി അപ്പുറത്തെ ജനലിൻ്റെ അവിടെ നിൽക്കുക. അഞ്ജലിക്ക് നല്ല സങ്കടമായി. എന്ത് വാതിക്ക് വരെ വന്നെന്നോ, എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് കയറാതെ പോയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലി ഇങ്ങനെ ആലോചിക്കുകയാണ്. അല്ല സാവിത്രി, നമ്മൾ കാര്യം അറിയാതെ എന്ത് കാര്യം അറിയണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെ എൻ്റെ മോളെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല ഏൽപ്പിച്ചതുപോലെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അവനാണെങ്കിൽ ഒട്ടും മനസാക്ഷിയില്ലാത്തവൻ, ഒട്ടും സ്നേഹമില്ലാത്തവൻ. എൻ്റെ മോള് അവനെ മനസ്സ് നിറച്ചു കൊണ്ട് നടക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ വരെ എന്തെങ്കിലും പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നത്. ശിവനെ ആരും ഒരു വാക്ക് പറയാൻ അവൾ സമ്മതിക്കില്ല. അപ്പോൾ തന്നെ അറിയാലോ അവൾക്ക് നല്ല സ്നേഹമുണ്ടെന്ന്. പക്ഷേ അവനാണെങ്കിലോ ആ കാർക്കോടകൻ്റെ കയ്യിൽ എൻ്റെ മോളെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തില്ലേ നിങ്ങൾ? ഒരു തുള്ളി സ്നേഹമില്ലാത്തവൻ, ഒരിക്കൽ പോലും ആരെയും സ്നേഹിക്കാൻ അറിയാൻ പാടാത്തവനാവൻ എന്നൊക്കെ പറഞ്ഞ് സാവിത്രി പൊട്ടിക്കരയാ. ഹാ സാവിത്രി നീയൊന്ന് അടങ്ങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, നമ്മൾ കാര്യം അറിയാതെ ഒന്നും ചിന്തിക്കരുത്. ദേ ശരി കാര്യം അറിഞ്ഞില്ല, അവളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായല്ലോ, എന്തെങ്കിലും അവനൊന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതല്ല ദേവിയോ ബാലനോ ആരെങ്കിലും ഒരാൾ ഫോൺ വിളിച്ച് അന്വേഷിച്ചോ അവൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നേ എന്തോ പ്രശ്നമുണ്ട്, അവളും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണും. ദേ സാവിത്രി നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ സ്നേഹമുള്ളവർ തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടാവും, എന്നാലല്ലേ ദേ
അവർ സ്നേഹം കൂടും, എവിടെ പിണക്കമുണ്ടോ അവിടെ സ്നേഹം കൂടുതലുണ്ടാവും സാവിത്രി. ഹോ, നിങ്ങളുടെ പഴംപുരാണം ഒന്ന് നിർത്തിക്കോ, അതൊക്കെ പണ്ടത്തെ കാലമാ, ഇപ്പോഴത്തെ കാലം അങ്ങനെയൊന്നുമല്ല. ചെറിയൊരു വഴക്ക് മതി തമ്മിൽ പിരിയാൻ. ആ, അവൾക്ക് അവൻ്റെ കൂടെ എല്ലാം സഹിച്ച് ജീവിക്കാനാണെങ്കിൽ അവളങ്ങോട്ട് ജീവിക്കട്ടെ, പിന്നെ ഞാൻ എന്ത് പറയാനാ എന്നും പറഞ്ഞ് സാവിത്രി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ശങ്കരൻ വീണ്ടും ആലോചിക്കുക, അഞ്ജലി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടുക, എന്നിട്ട് മുറിയിലിരുന്ന് ആലോചിക്കുക, ഓഹോ വീടിൻ്റെ വാതിക്ക് വരെ വന്നൂല്ലേ, എന്നിട്ട് ഇങ്ങോട്ടൊന്ന് കയറാൻ ഭയങ്കര സങ്കടം. ആ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ പോരെ, എനിക്കങ്ങേരെ ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷെ അങ്ങേര് എന്നെ ഒട്ടും ഇഷ്ടമല്ലാന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നേ, തുറന്നു പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു മാറി കൊടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി ഫോൺ എടുക്കുക. അതെ, ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല, വിളിക്കണം വിളിക്കണം ഞാൻ എന്നും പറഞ്ഞിട്ട് അഞ്ജലി പൊട്ടിക്കറിയ, ഹ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ കരയുന്നേ, എന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി എനിക്കെന്ത് കാര്യമുണ്ട് കരയാൻ എന്ന് പറഞ്ഞ് അഞ്ജലി സ്വയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചും പറയുക, എന്നിട്ട് കണ്ണീര് തുടച്ചിട്ട് ഇല്ല വിളിച്ച് കാര്യം ചോദിക്കണമല്ലോ എന്നും പറഞ്ഞ് ശിവനെ വിളിക്കുക. ശിവനാണെങ്കിൽ അഞ്ജുവിൻ്റെ കോള് കണ്ടതും, ആ അഞ്ജലി, അയ്യോ അവള് വിളിച്ചു, ഹാവ് എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ആ ഫോൺ അങ്ങോട്ട് എടുക്കുക. ഹലോ, ഫോൺ എടുത്തതും നമ്മുടെ അഞ്ജലിയുടെ വക ഒരു അഞ്ചാറ് ചീത്ത, എന്നോട് എന്തിനാ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നേ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ, ഈ വീടിൻ്റെ വാതിക്ക് വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റാതെ നിങ്ങൾ പോയതാണെങ്കിൽ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളത് ചെയ്തത്. എൻ്റെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡെലിവറി ഉണ്ടെങ്കിൽ ഹരിയേട്ടനോട് വന്നോളാൻ പറയാനില്ലേ, നിങ്ങൾ എന്തിനാണ് വന്നത്. ദേ, എന്നെ വിഷമിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുക. അപ്പോൾ ശിവൻ ആലോചിക്കുക, ഇവളെന്തൊക്കെയാണ് പറയുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും. അപ്പോൾ അഞ്ജലി പറയുക, ആ എന്നെ ഇഷ്ടമല്ലല്ലോ, ശരി ഇഷ്ടമല്ലല്ലോ എനിക്കറിയാം, ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ കട്ട് ചെയ്യുക. ഇത് അപ്പോൾ ശിവൻ ആലോചിക്കുക, ഇവളെന്താ ഈ പറഞ്ഞത്, ഇഷ്ടമല്ലേ, ഇവൾക്ക് എന്താ പറ്റിയത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ സംഭവിച്ചത്. ഓ, ഞാൻ വീട്ടിൽ കയറാത്തത് ശങ്കരൻ്റെ അമ്മ പോയി പറഞ്ഞു കാണും, അതിൻ്റെ ദേഷ്യമായിരിക്കും എന്നും പറഞ്ഞ് ശിവൻ ഫോണെടുത്ത് പോക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ പോവുക. ഇതേസമയം അഞ്ജലി ആലോചിക്കുക, അതെ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഞാൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വിട്ട് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ എന്തിനാ ഇങ്ങനെ ഉള്ളം കൈ താങ്ങിക്കൊണ്ട് നടക്കുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അഞ്ജലി കണ്ണുനീരും തുടച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പുവിനെ ഹരിയ. നീ എന്താ അപ്പു എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്നേ, പേടിയാവുന്നു ഹരി, ഇത്രയും നേരം അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമായിരുന്നു, പക്ഷേ റിസൾട്ട് എന്ത് വരുമെന്ന് ഓർത്തിട്ട് ഒരു ടെൻഷൻ എന്നും അപർണ പറയുകയാണ്. അപ്പോൾ പേടിക്കണ്ട അപ്പു, എന്തിനാ ടെൻഷൻ എടുക്കുന്നേ, ഓ നിനക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ, ആര് പറഞ്ഞു എനിക്ക് ടെൻഷനില്ലാന്ന്. ദേ, ഞാനേ ഒരു കൊച്ചിൻ്റെ അച്ഛനാവാൻ പോവുകയാണല്ലോ, ആ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നല്ല ടെൻഷനാണ്, അറിയോ അപ്പുവിന് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് സാന്ത്വനത്തിലാണ്, അവിടെ നമ്മുടെ ദേവിക്ക് ഇരിക്കപ്പുറതിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ നമ്മുടെ ബാലൻ പറയുക, എടോ താനെന്താ കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, അപ്പുവിനെ ഹരിയേ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് തനിക്ക് സമാധാനമില്ലേ, എടോ അവരിങ്ങോട്ട് വരും, ചെറിയൊരു വയറുവേദനയല്ലേ അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേവിയോട് അവിടെ ഇരിക്കാൻ പറയുക. അല്ല, താനെന്തിനാ കണ്ണനെ കടയിലേക്ക് പറഞ്ഞു വിട്ടെ, അത് കർപ്പൂരം വാങ്ങാനാ ബാലേട്ടാ എന്നും ദേവി പറയാം. അത് നിന്നെന്തിനാ അവനെ വിട്ടത്, ഞാൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ. ഓ അത് ശരിയായിരുന്നല്ലേ, പക്ഷേ അത് ഞാൻ അങ്ങോട്ട് ഓർത്തില്ല ബാലേട്ടാ. ആ താൻ എന്തായാലും ഇവിടെ ഇരിക്കി, എന്നിട്ട് ഈ പേപ്പർ വായിക്കി എന്നും പറഞ്ഞിട്ട് ദേവി അവിടെ പിടിച്ചിരുത്തിയിട്ട് പേപ്പർ വായിപ്പിക്കുകയാണ് നമ്മുടെ ബാലൻ. ഇതേസമയം എന്നാൽ പിന്നെ ഞാൻ കടയിലേക്ക് പോട്ടേടോ എന്നും പറഞ്ഞ് ബാലൻ എണീക്കുക. അയ്യോ ബാലേട്ടാ പോകല്ലേ, എന്താടോ എന്ത് പറ്റി, താനെന്താ ഇങ്ങനെ വിളിക്കുന്നേ എന്നും ചോദിക്കുക. എനിക്ക് ബാലേട്ടാ, ഹരിയും അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കല്ലേ, അവർ വരട്ടെ, ഇല്ലെങ്കിൽ ഹരി എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വിളിക്കട്ടെ എന്നിട്ട് പോകാം ബാലേട്ടാ. അടാ ചെറിയൊരു വയറുവേദനയല്ലേ, അത് കാണിച്ചിട്ട് അവരിങ്ങോട്ട് വരും, അതിന് ഞാൻ എന്തിനാ കടയിൽ പോകാതെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ എന്നും പറയാം. അതല്ല ബാലേട്ടാ, അതൊരു കാര്യമുണ്ട്. ആ എനിക്ക് അപ്പോഴേ തോന്നി, അപ്പുവിന് മോക്ക് വയറുവേദനയാന്ന് പറഞ്ഞപ്പം മുതൽ തനിക്ക് തുടങ്ങിയതായി വെപ്രാളം, എന്തോ പ്രശ്നമുണ്ട്, എന്തായാലും തുറന്നു പറയടോ. അതുമല്ല, സാധാരണ ഒരു വയറുവേദനയാണെങ്കിൽ നല്ല നാട്ടുവൈദ്യമൊക്കെ കൊടുക്കാമല്ലോ, ഇങ്ങനെ ചുക്ക് കാപ്പിയോ അങ്ങനെ ഇഞ്ചിയിട്ട വെള്ളമോ അങ്ങനെ എന്തെങ്കിലും, പക്ഷേ ഇതൊന്നും ചെയ്യാതെ താൻ അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പം തന്നെ എനിക്ക് സംശയം തോന്നി, എന്തോ ഉണ്ട്, എന്തായാലും പറയടോ. അത് കേട്ടതും നമ്മുടെ ദേവി, അത് പിന്നെ ബാലേട്ട ഹരി വിളിച്ചിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ടാ, എടോ പറയടോ എന്നോട് ഇങ്ങനെ മറിക്കുന്നത് എന്തിനാ എന്നും നമ്മുടെ ദേവിയോട് ബാലൻ ചോദിക്കുക. ഇത് കേട്ടതും നമ്മുടെ ദേവി പറയുക, എനിക്കൊരു സംശയമുണ്ട്, നമ്മളൊരു വലിയച്ഛനോ വലിയമ്മയോ ആകാൻ പോവുകയാണെന്ന്. ഇത് കേട്ടതും ബാലൻ്റെ കണ്ണുകൾ നിറഞ്ഞ് എന്താണോ എന്താ താൻ പറഞ്ഞേ,
വലിയച്ഛനോ വലിയമ്മയോ? അതെ അതെ ബാലേട്ടാ, അപ്പം മോള്. അപ്പോൾ ആ അതൊരു സംശയമുണ്ട് എന്നും നമ്മുടെ ദേവി പറയാ. ഇത് കേട്ടതും നമ്മുടെ ബാലൻ, അയ്യോ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലടോ, ഞാൻ വേഗം പോയി ഇത് അമ്മയോട് പറയട്ടെ. അയ്യോ ബാലേട്ട വേണ്ട, നിനക്ക് അമ്മയോട് ഇപ്പോൾ പറയല്ലേ. എന്താണോ അമ്മയോട് പറയണ്ടേ? ഇല്ല, റിസൾട്ട് അറിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞാൽ മതി. ഞാനൊരു സംശയം പറഞ്ഞേ ഉള്ളൂ. എന്തായാലും താൻ പറഞ്ഞത് സംശയമാണെങ്കിലും എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ലടോ. എന്നാൽ പിന്നെ ഞാനിപ്പോൾ കടയിലേക്ക് പോകുന്നില്ല, അവരിങ്ങോട്ട് വരട്ടെ, എന്നിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ ബാലൻ അവിടെ തന്നെ കുത്തിയിരിക്കുക. ഇതേസമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. നമ്മുടെ അപ്പവും ഹരിയും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് വിളിക്കുക. അപർണ, ഹരികൃഷ്ണൻ ആ അതെ നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ ഹരിയും അപർണയും കൂടെ ആകെ ടെൻഷനായിട്ട് അകത്തേക്ക് പോവുക. ഇരിക്കി എന്നും ഡോക്ടർ പറയുക. അങ്ങനെ അവിടെ ഇരുന്നതും നമ്മുടെ ഡോക്ടർ അപ്പുവിനൊരു കൺഗ്രാച്ച് പറയണം, അപ്പുവിനും ഹരിക്കും കൂടെ. അപ്പോൾ നമ്മുടെ അപർണയ്ക്ക് സന്തോഷമായി, കാര്യം പിടികിട്ടി. ആ നിങ്ങൾ സംശയിച്ചത് ശരിയാ, അപ്പു അമ്മയാകാൻ പോവുക നിങ്ങളച്ഛനും. എന്തായാലും സന്തോഷമുള്ള കാര്യമല്ലേ. ആ പിന്നെ തുടക്കം ആയതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് മാത്രം മതിയായിരുന്നു. പിന്നെ സ്കാൻ എടുത്തത് അറിയാലോ, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി 25 ദിവസമായി. എന്തായാലും ഇനി കഴിക്കേണ്ട ആഹാരങ്ങളും പിന്നെ നോക്കേണ്ട ചിട്ടകളും റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളും എല്ലാം എഴുതി ഞാൻ മരുന്നിൻ്റെ ഒപ്പം എഴുതി തരാം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, ആരോഗ്യം നോക്കണം, മനസ്സിലായോ? എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ല് എന്നും പറഞ്ഞ് ഡോക്ടറെല്ലാം എഴുതി കൊടുത്തിട്ട് അപ്പുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വെളിയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നതും ഹരിയോട് അപ്പു പറയാ, ഹരി എന്താ അപ്പു, എനിക്ക് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ, ഭയങ്കര സന്തോഷം. പക്ഷേ ഇതെൻ്റെ മമ്മിയും ഡാഡിയും അറിയിക്കണ്ടേടാ. അപ്പു ദേ, നിൻ്റെ ഡാഡിയും അമ്മയും അറിയിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതറിഞ്ഞാലും അവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹമായിട്ടൊരു വാക്ക് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയില്ലടാ, അവരെങ്ങനെ പറഞ്ഞാലും അവരെയും കൂടെ അറിയിക്കണ്ടേ. പലപ്പോഴും നീ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രണ്ടുപേര് സ്നേഹിച്ചുകൊണ്ട് നടന്ന കാലത്തും നീ ഇത് തന്നെ പറഞ്ഞത് എൻ്റെ തീരുമാനങ്ങൾക്കെതിരായിട്ട് എൻ്റെ ഡാഡി പറയില്ലെന്ന്. പക്ഷേ നിൻ്റെ ഡാഡി എന്തൊക്കെയാണ് നിന്നെ പറഞ്ഞത്, ഒരുപാട് അപമാനിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമയത്തും ഒരപമാന വാക്ക് കേട്ട് നിനക്ക് സങ്കടപ്പെടണോ? വേണ്ട, ഡോക്ടർ ഇപ്പം തന്നെ സന്തോഷമായിട്ടിരിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ അപർണ പൊട്ടിക്കരയാ, എനിക്ക് എൻ്റെ ഡാഡിയോടും മമ്മിയോടും പറയണോടാ, പറയണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഹരി, എന്നാൽ പിന്നെ ശരി നീ വിളിച്ച് പറ, അല്ലെങ്കിലും അവരോട് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമല്ലല്ലോ, പറഞ്ഞു തന്നെ ആകണം എന്നും പറഞ്ഞ് ഹരി പറയാ, ആ അതിനു മുമ്പേ ഞാൻ ഏട്ടത്തെ ഒന്ന് വിളിക്കട്ടെ. ഇതേസമയം ദേവി വരാന്തയിൽ പോയി കാത്തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹരിയുടെ കോള് വന്നു, ഹരി ഫലേട്ട, ദേ ഹരി വിളിക്കുന്നു ഫലേട്ട എന്നും പറഞ്ഞ് ദേവി വെപ്രാളപ്പെടുക. എടോ താ വെപ്രാളപ്പെടാതെ ആ ഫോൺ എടുക്ക് എന്നും ബാലൻ പറയാ. അപ്പോൾ ഫോൺ എടുക്കണം. ആ ഹരി എന്തായി എട്ടത്തി? എട്ടത്തി പറഞ്ഞത് വെറും വാക്കല്ല, സത്യം എട്ടത്തി. എട്ടത്തിയും ഏട്ടനും ഒരു വലിയമ്മയും വലിയച്ഛനും ആകാൻ പോകുന്നു, ഞങ്ങൾ അച്ഛനും അമ്മയാകാൻ പോകുന്നു എന്നും പറയാ. ഇത് കേട്ടതും ദേവിയുടെ മുഖത്തെ ആ സന്തോഷം, എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ദേവി കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണോ എന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഫലേട്ടാ, ദേ കേട്ടോ, ദേ കേട്ടോ, നമ്മൾ വലിയമ്മ വലിയച്ഛനാകാൻ പോവാന്ന്. ഇത് കേട്ടതും നമ്മുടെ ബാലനും സന്തോഷമായി. അപ്പോഴേക്കും അപ്പുവിൻ്റെ കയ്യിൽ കൊടുക്കുക ഹരി ഫോണ് എന്നും പറയുക. അപ്പോൾ നമ്മുടെ ഹരി അപ്പുവിൻ്റെ കയ്യിലേക്ക് ഫോണ് കൊടുക്കുക. അപ്പു മോളെ വേഗം ഇങ്ങോട്ട് വാ, വേഗം ഇങ്ങോട്ട് വാ എന്നും ദേവി പറയാ. ഞാനാ ദേവിയെടുത്ത് അപ്പോ സംസാരിക്കുന്നേ എന്നും പറഞ്ഞ് അപർണ കരയ, നീ എന്തിനാ കരയുന്നേ, എന്തിനാ മോളെ കരയുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ദേവിക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഹരി വേഗം ഫോൺ വാങ്ങിയിട്ട് എട്ടത്തി അത് സന്തോഷം കൊണ്ട് കരയേട്ടത്തി, ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അവള്, ഇപ്പോഴവൾക്കൊരു സമാധാനമായത് ആ സന്തോഷ കണ്ണീർ ഏട്ടത്തി എന്നും പറഞ്ഞ് ഹരി എന്നാ പിന്നെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞൊക്കെ ഫോണ് കട്ട് ചെയ്യാണ്. കേട്ടില്ലേ ഫലേട്ടാ, കേട്ടില്ലേ, സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് കേട്ടത്. ആ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കടയിലേക്ക് പോകുന്നില്ലടോ, ഇന്ന് ആഘോഷിക്കണം, ശിവനും ഹരിയും എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ദേവിയുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ബാലന് സങ്കടമായി. ബാലൻ മനസ്സിലിങ്ങനെ ആലോചിക്കുക, ദൈവമേ ഞാൻ ഏറ്റവും വലിയ പാപമാണല്ലോ ചെയ്തത്, എൻ്റെ ദേവിക്ക് എന്ത് സന്തോഷമാണ്, അപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൾ എന്തുമാത്രം സന്തോഷപ്പെട്ടെന്നെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ഞാൻ അവൾക്ക് കൊടുത്ത ദ്രോഹമാണല്ലോ ദൈവമേ, അവൾക്ക് കൊടുത്ത സമ്മാനമാണല്ലോ ദൈവമേ, അവൾക്കൊരു കുഞ്ഞു കൊടുക്കാത്തത് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയല്ലോ ഭഗവാനെ, ഞാൻ ചെയ്തത് പാപമാണല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് മറ്റൊരിടത്ത് ശങ്കരനെയും സാവിത്രിയെയുമാണ് കാണിക്കുന്നത്. അല്ല നിങ്ങളെന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്ന മനുഷ്യാ, നിങ്ങൾ പോയില്ലേ? എന്താ സാവിത്രി ഇത്, ഞാൻ എങ്ങോട്ട് പോകാനാ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ സാന്ത്വനത്തിൽ പോയൊന്ന് അന്വേഷിക്കാൻ,
അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നും അവൾക്ക് ശിവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. എൻ്റെ സാവിത്രി, കാര്യം അറിയാതെ നമ്മൾ അങ്ങോട്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? അല്ലെങ്കിലും നിങ്ങൾ എങ്ങനെയാ മനുഷ്യ, പോകുന്നത് എൻ്റെ മോളുടെ ജീവിതമാണല്ലോ, നിങ്ങൾക്ക് അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലേ ഞാൻ പോയിട്ട് വരാം സാന്ത്വനത്തിലേക്ക്. വേണ്ട സാവിത്രി, നീ പോണ്ട, ഞാൻ പോയി അന്വേഷിക്കാം. അല്ലെങ്കിലും നിങ്ങളൊക്കെ എങ്ങനെയാ പറയൂ, എൻ്റെ മോൾക്ക് അവനെയും കൊടിച്ചു പിടിച്ച് ജീവിക്കാനാണെങ്കിൽ ജീവിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാവിത്രി വീണ്ടും പൊട്ടിക്കരയുക. ഓ, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ശങ്കരനാണെങ്കിൽ ഒരു പിടിയില്ല. ഇതേസമയം ദേവിയും ബാലനും കൂടെ ഇങ്ങനെ വരാതെ തന്നെ അപ്പുവിനെ ഹരിയും കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കുക, എടോ ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയല്ലേടോ? എന്താ ബാലേട്ട ഇങ്ങനെ പറയുന്നത്? അല്ല, തനിക്ക് ഞാനൊരു കുഞ്ഞിനെ തന്നില്ലല്ലോടോ. ഹാ, എന്താ ബാലേട്ട ഇത്, കഴിഞ്ഞ കാര്യമൊക്കെ സംസാരിക്കേണ്ട, വിട് എന്നും പറയാം നമ്മുടെ ദേവി. ദേ, ഇപ്പം നമ്മൾ സ്വന്തം കുഞ്ഞിൻ്റെ അല്ല, ഒരു കുഞ്ഞിൻ്റെ അല്ല, രണ്ട് കുഞ്ഞിൻ്റെ അല്ല, എത്ര കുഞ്ഞിൻ്റെ വലിയമ്മയും വലിയച്ഛനും ആവാൻ പോവുക എന്നൊക്കെ ബാലൻ പറയുക. അപ്പോൾ ദേവി പറയുക. അപ്പോൾ ബാലൻ പറയുക, എടോ വലിയമ്മയും വലിയച്ഛനുമായിട്ടല്ല, അച്ഛനും അമ്മയായിട്ടാ നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ പോകുന്നത് കേട്ടോ എന്നും പറയുക. അതേ ബാലേട്ട, ദേ ശിവൻ്റെ കുഞ്ഞ് വരും, ഹരിയുടെ കുഞ്ഞ് വരും, കണ്ണൻ്റെ കുഞ്ഞ് വരും. ദൈവമേ, എത്ര കുഞ്ഞുങ്ങളാണ് നമുക്കിനി സന്തോഷിക്കാൻ. എന്തായാലും ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ബാലേട്ട. അപ്പു ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, അവളെ ഉള്ളം കയ്യിൽ വെച്ച് ഞാൻ താങ്ങും എന്നും നമ്മുടെ ദേവി പറയുക. എടോ ഹരി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും നമ്മളവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മയുടെ അമ്മയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം സഹിച്ച് അവൻ നിന്നില്ലേടോ, എല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. പാവം, നമുക്കിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മറ്റൊരു അവകാശി കൂടെ തരാൻ പോവുക, അപ്പുവും ഹരിയും കൂടെ. എല്ലാം സന്തോഷമായടോ, സന്തോഷമായി എന്നും പറഞ്ഞ ബാലൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ഒപ്പം ദേവിയുടെയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക. ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക്